ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സാധിക്കുന്ന പ്രാവ് വളർത്തുന്ന കൂട്ടുകാർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് പുതുതായിട്ട് പ്രാവൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഒരു പ്രാവ് വളർത്തുന്നവരാരും മേടിക്കാൻ ആഗ്രഹിക്കുന്നവരാരും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പ്രാവുകളെ വളർത്തുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ പുതുതായിട്ട് പ്രാവുകൾ മേടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു തുടക്കക്കാരനാണ് അപ്പം നമ്മൾ സെലക്ട് ഇപ്പം ഒരു പ്രാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് പ്രാവിനെ തിരഞ്ഞെടുക്കണം എന്ന് പഴയ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മെയിനായിട്ടും നാടൻ പ്രാവുകളെ അല്ലെങ്കിൽ ഫാൻസിയിലോട്ട് പോകുകയാണെങ്കിൽ ലാഹോർ ഇന്ത്യൻ ഫാൻ്റേല് മുഗി അങ്ങനെയുള്ള ടൈപ്പുകൾ എടുക്കാനായിട്ട് കൂടുതൽ നിങ്ങൾ ശ്രമിക്കാം അപ്പോൾ അതിൽ എഗ്ഗ് എഗ്ഗിടുന്നതിൽ പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല ബ്രീഡിങ്ങിനും വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്ന കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഉള്ള ഈ പറഞ്ഞ നാടൻ പ്രാവ് ക്രോസ് ആയ നാടൻ പ്രാവ് അല്ലെങ്കിൽ മുഗി ലാഹോറയൊക്കെ എടുത്ത് വളർത്തുമ്പോൾ നമുക്ക് അധികം എക്സ്പെൻസ് ആവുന്നില്ല ഇങ്ങനെയുള്ള പ്രാവുകൾക്ക് അപ്പോൾ അത് ഈ നാടൻ പ്രാവുകൾ എടുത്ത് വളർത്തി മുന്നോട്ട് പോകാനാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ കുറച്ചും കൂടെ അറിഞ്ഞതിന് ശേഷം ഫാൻസി ബീഡുകളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ച് നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പ്രാവുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രീഡേഴ്സിൻ്റെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം ബ്രീഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ഷോപ്പുകളിൽ നിന്ന് നടക്കുന്നത് കൊള്ളത്തില്ല അല്ലെങ്കിൽ നല്ല പ്രാവുകളല്ല എന്നല്ല നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് എടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രാവിനെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഫസ്റ്റ് തന്നെ നോക്കുന്ന ഒറ്റ നോട്ടത്തന്നെ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാമല്ലോ അത് ആക്റ്റീവാണോ അല്ലെങ്കിൽ ഈ ഉറങ്ങി ഉറങ്ങിത്തുങ്ങി ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണോ എന്ന് നമുക്ക് കണ്ടാൽ നമുക്ക് നമുക്ക് മനസ്സിലാകും അതാണ് തന്നെ രണ്ടാമത്തെ അതിലെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് അത്യാവശ്യം ഉണ്ടോയൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ നല്ല ഹെൽത്തി ഹെൽത്തിയാണോ ചെക്ക് ചെയ്യുക നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണോ ജസ്റ്റ് ചെക്ക് ചെയ്യുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളതാണോ ആയിട്ടുള്ളതാണോ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പിന്നെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വല്ല കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെയാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയാനുള്ളത് അപ്പം നിങ്ങൾ ഒന്നാമത് വെയിറ്റ് നമ്മൾ പ്രാവിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഹെൽത്തി ആണോ നോക്കുക ആക്റ്റീവാണോ എന്ന് നോക്കുക അതാണ് കണ്ണിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്നും കൂടെ നിങ്ങൾ ഒന്ന് നോക്കുക മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളിപ്പം വെളിയിൽ നിന്ന് ഒരു പ്രാവിനെ മേടിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ പ്രാവുകളോ അല്ലെങ്കിൽ പ്രാവുകൾ ഒരു പ്രാവേ ഉള്ളെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് ഇടാതിരിക്കുക നമ്മൾ മാക്സിമം പുറത്തൊരു കൂട്ടിൽ അല്ലെ ഇതിനെ മാറ്റിയിട്ടതിന് ശേഷം ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ മെയിനായിട്ടുള്ള കൂടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു പ്രാവുകളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിപ്പം കാണുമ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അസുഖങ്ങളോ ഒന്നും തന്നെ കാണില്ല പക്ഷേ നമ്മളിപ്പോൾ കൊണ്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇടുമ്പോഴായിരിക്കും അസുഖം വന്ന് ചത്തു പോകാൻ ഇടയാകുന്നത് അപ്പോൾ പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാവുകളെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ പുറത്തിട്ട് ഏകദേശം ഒരു ഏകദേശം ഒരു മൂ നാല് ദിവസമെങ്കിൽ മിനിമം ഇട്ടേക്കുക ഇട്ടതിന് ശേഷം മാത്രം ഒരു ഹെൽത്തി ആയി എന്ന് ഉറപ്പുവരുത്തേതിന് ശേഷം മാത്രം പ്രധാനപ്പെട്ട നിങ്ങളുടെ മെയിനായിട്ടുള്ള കൂടുകളിലേക്ക് മാറ്റുക നാലാമത്തെ പറയുമ്പോൾ നമ്മൾ ഡീ വോം ചെയ്യുക നല്ല ഹെൽത്തി ആയതിനു ശേഷം ഡിവോം ചെയ്യുക പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ എഗ്ഗിടുന്ന കാര്യത്തെ പറ്റിയാണ് ഇപ്പം എഗ്ഗിടുന്ന ഇപ്പം ഏതൊരു തുടക്കക്കാരും നമ്മളിപ്പോൾ പ്രാവ് മേടിച്ചുകൊണ്ട് വന്നാൽ ഉടനെ തന്നെ എഗ്ഗിടണം എന്നായിരിക്കും അവരുടെ ആഗ്രഹം പക്ഷേ നമ്മളിപ്പോൾ മേടി മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നായാലും നല്ലൊരു ഹെൽത്തി ആക്റ്റീവായിട്ടുള്ള പ്രാവായാല് പോലും അതിൻ്റെ ഒരു സാഹചര്യം നമ്മളിപ്പോൾ കൂടുതൽ കൊണ്ടുവന്നാൽ ഒരു ഇണങ്ങാൻ കുറച്ച് ടൈം എടുക്കും ഇപ്പം ലൗ ബേർഡുകൾക്ക് എങ്ങനെയാണോ അതേ ഇണക്കി തന്നെ ഇതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മളൊന്ന് കുറച്ച് അതെന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയങ്ങളെ സമയങ്ങളെടുക്കാറുള്ളൂ കൂടിപ്പോയ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മൂന്ന് മാസം അത്രയൊക്കെ ആവത്തുള്ളൂ അതിനുള്ളിൽ തന്നെ എഗ്ഗിടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും പ്രാവ് അപ്പോൾ ഫ്രണ്ട് ഞാനിന്ന് വീഡിയോയിൽ പറഞ്ഞ ഏകദേശം ഒരു അഞ്ച് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുള്ളായിരിക്കും ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം